പ്രിയപ്പെട്ടവർ നമസ്കാരം. വളരെ എളുപ്പം എല്ലാവർക്കും സ്വന്തമായി ഉണ്ടാക്കാവുന്നതും ചിലവ് കുറഞ്ഞതുമായ ഒരു അക്വാപോണിക്സ് സിസ്റ്റമാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ട സാധനങ്ങൾ സാംസങ് ജെ ടി പി സബ്മേഴ്സിബിൾ പമ്പ് 1, ടാർപോളിൻ 250 GSM 2 എണ്ണം, 8-inch സോളിഡ് ബ്ലോക്സ് 26 എണ്ണം, ബേബി മെറ്റൽ 50 കൊട്ട, 1.5 PVC പൈപ്പ് 1 മീറ്റർ, 1-inch എൽബോ 1 പീസ്, 1.5 FTMTA 2 എണ്ണം, 1:1 റെഡ്യൂസർ 1, 1.5 എൽബോ 1, 1.5 ടി 1, 1 ടൈമർ. ഇവിടെയാണ് ഞങ്ങൾ ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. 6 അടി നീളവും 6 അടി വീതിയും 8-inch താഴ്ചയുമുള്ള ഫിഷ് ടാങ്കാണ്. ആ ഭാഗങ്ങളിലെല്ലാം 8-inch, ഈ ഒരു കോർണറിൽ 10-inch ഡെപ്തുമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ അടിഞ്ഞുകൂടുന്ന വേസ്റ്റ് മുഴുവൻ ഇങ്ങോട്ട് വന്ന് ഈ ഒരു കോർണറിലേക്ക് വന്ന് ഇവിടെ നിന്നും പുറത്തേക്ക് കളയാൻ വേണ്ടിയാണ് ഇവിടെ 10-inch ഡെപ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തുടങ്ങാം. അക്വാപോണിക്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഗ്രോ ബെഡുകൾ തുടർച്ചയായി 6 മണിക്കൂറെങ്കിലും വെയിലുള്ള സ്ഥലത്ത് വേണം സജ്ജീകരിക്കാൻ. അക്വാപോണിക്സിലെ ഫിഷ് ടാങ്കിന് വെയിൽ വേണമെന്നില്ല. നമ്മുടെ ഫിഷ് ടാങ്കിനുള്ള കുഴി ശരിയായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും എടുത്ത മണ്ണ് ചാക്കോയിൽ നിറച്ച് നമുക്ക് ഇതിന് ചുറ്റും വെക്കാവുന്നതാണ്. ഞാനിവിടെ കല്ലുകളാണ് വെച്ചിട്ടുള്ളത്. ചാക്കുകൾ വെക്കുമ്പോൾ ടാർപോളിൻ ഷീറ്റ് നമ്മൾ അളന്നിട്ട് വേണം വാങ്ങിക്കാൻ. ഇനി നമുക്കിതിൽ പഴയ ഫ്ലെക്സോ ചാക്കുകളോ കീറിയ ടാർപോളിൻ ഷീറ്റോ വിരിച്ചതിന് ശേഷം നമ്മൾ വാങ്ങിച്ച 9 അടി നീളവും 9 അടി വീതിയുമുള്ള ടാർപോളിൻ 250 GSM ടാർപോളിൻ വിരിക്കാം. ഇനി ഈ സൈഡിൽ 8-inch ബ്രിക്സ് വെച്ച് നമുക്ക് ഗ്രോ ബെഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രോ ബെഡിനുള്ള ബ്രിക്സുകൾ വെച്ച് കഴിഞ്ഞു. ഇനി ഇതിലും നമുക്ക് പഴയ ഫ്ലെക്സോ ചാക്കുകളോ കീറിയ ടാർപോളിൻ ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം നമ്മൾ വാങ്ങിച്ച 250 GSM ടാർപോളിൻ വിരിക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ടത്, ബ്രിക്സുകൾ വെക്കുമ്പോൾ ഫിഷ് ടാങ്കിൻ്റെ ഭാഗത്തായിട്ട് 1.5-inch FTA വെക്കാവുന്ന ഒരു ഗ്യാപ്പ് കൊടുക്കണം. ഗ്രോ ബെഡുകളിൽ നിറയുന്ന വെള്ളം ഫിഷ് ടാങ്കിലേക്ക് പോകുവാനും ഫിഷ് ടാങ്കിലെ വെള്ളം തിരിച്ച് ഗ്രോ ബെഡിലേക്ക് വരുവാനുമാണ് 1.5-inch FTMTA വെക്കാവുന്ന ഒരു ഗ്യാപ്പ് നമ്മളിവിടെ ഇടുന്നത്. അതേപോലെ ഫിഷ് ടാങ്കിനും നമ്മുടെ 10-inch ഡെപ്തുള്ള ഭാഗത്തായി 1.5-inch FTMTA വെക്കാവുന്ന ഒരു ഗ്യാപ്പ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടാർപോളിൻ ഷീറ്റ് വിരിച്ചു കഴിഞ്ഞു. ഞാനിവിടെ പഴയ ഒരു പൊളിഞ്ഞ ടാർപോളിൻ വിരിച്ചതിൻ്റെ മുകളിലാണ് 250 GSM നീല ടാർപോളിൻ ഷീറ്റ് വിരിച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഹോളുകളൊക്കെ നമുക്ക് കയറിട്ട് വലിച്ചു കെട്ടാം. ഞാനതിന് പകരം പഴയ പേവിംഗ് ടൈൽസ് അതിൻ്റെ മുകളിൽ വെച്ച് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4x4 കട്ടകൾ ഇതിൻ്റെ മുകളിൽ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കയറിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യാവുന്നതാണ്. ഇനി 1.5-inch MTA ത്രെഡ് സീല് ചുറ്റിയതിന് ശേഷം നമ്മൾ വെച്ച ഗ്യാപ്പിൽ വെച്ച് ഒരു മാർക്കർ ഉപയോഗിച്ച് നമുക്ക് MTAയുടെ അറൗണ്ട് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ഭാഗം ഒരു ചെറിയ കത്രിക കൊണ്ട് ഇതേപോലെ കൊണ്ട് സൂക്ഷിച്ച് ഒരു ദോരം ഉണ്ടാക്കി കൊടുക്കാം. MTAയുടെ അതേ അളവിലുള്ള ഒരു ഹോള് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു MTA കടത്തി വെച്ച് നന്നായി താഴ്ത്തി അമർത്തി വെച്ച് കൊടുക്കാം. അമർത്തി വെച്ചതിന് ശേഷം നമ്മൾ FTA അതിൽ കണക്ട് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാവില്ല, ഒരു നിലത്തും ലീക്ക് വരില്ല. നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. ഗ്രോബിൻ്റെ ഉൾവശത്ത് ഒരു ചെറിയ 1.5 PVC പൈപ്പ്, ഇത് 1.5-inch FTMTA ആണ്, അതിൽ 1.5-inch PVC പൈപ്പ് വെച്ച് കറക്റ്റ് ഔട്ട് ഭാഗം കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതൊരു മീഡിയ കാർഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഇതേപോലുള്ള നെറ്റ് പോട്ട് നമുക്കൊരു മീഡിയ കാർഡ് പോലെ ഉപയോഗിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. മീഡിയ കാർഡിന് നമ്മളിവിടെ 1.5-inch ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട് മീഡിയ കാർഡ്. അത് നമ്മളിവിടെ വെച്ചിട്ടുള്ള PVC പൈപ്പിൽ കണക്റ്റ് ചെയ്യാം. ഇതുപോലെ കണക്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ ബേബി മെറ്റലാണ് ഇടാൻ പോകുന്നത്. ഇതിൻ്റെ മറു സൈഡിൽ 1.5-inch PVC പൈപ്പ് വെച്ച് നമുക്ക് വെള്ളം ഫിഷ് ടാങ്കിലേക്ക് ചാടിക്കുകയും ഫിഷ് ടാങ്കിലെ വെള്ളം ഗ്രോ ബെഡിലേക്ക് വരാവുന്ന രീതിയിൽ വെക്കാം. അതുപോലെ ഫിഷ് ടാങ്കിൻ്റെ ഭാഗത്തും നമ്മൾ വെച്ചിട്ടുള്ള ഗ്യാപ്പിൽ ഇതേപോലെ 1.5-inch MTA ത്രെഡ് സീൽ ചുറ്റിയതിന് ശേഷം ഇതേപോലെ മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്ത് ഹോൾ ഉണ്ടാക്കാം. മാർക്ക് ചെയ്ത ഭാഗം നമുക്കൊരു ചെറിയ കത്രി കൊണ്ട് കറക്റ്റ് അറൗണ്ടിൽ ചുറ്റും കട്ട് ചെയ്യാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ നമ്മൾ 1.5-inch ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അതിലേക്ക് ത്രെഡ് സീൽ ചുറ്റിയ
എംപ്റ്റിയെ കടത്തി വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. നല്ല അമർത്തി വെച്ച് കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടാവില്ല. അതിലേക്ക് നമുക്ക് ഒരു എഫ് ടി എ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ഇഞ്ചിൻ്റെ ടി, ഒരു ചെറിയ 1/2 ഇഞ്ചിൻ്റെ പി വി സി പൈപ്പ് ഈ ഒരു സൈഡിലും, താഴ്ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച 1/2 ഇഞ്ചിൻ്റെ പി വി സി പൈപ്പ്, താഴത്ത് ഒരു ഗ്യാപ്പ് ഇട്ട് വെച്ച ഭാഗം, ഈ നമ്മൾ 10 ഇഞ്ച് ഡെപ്ത്തിലേക്ക് വരാവുന്ന രീതിയിൽ വെക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ടൈറ്റ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ താഴത്തെ ഭാഗം ഗ്യാപ്പ് ഇട്ട് വെച്ചുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ സോളിഡ് വേസ്റ്റ് മുഴുവനായിട്ടും നമുക്ക് പുറത്തേക്ക് കളയാൻ സാധിക്കും. ഹോളുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ഇതിൽ നിറയുന്ന സോളിഡ് വേസ്റ്റ് ഈ പൈപ്പിലൂടെ പുറത്തേക്ക് കളയാൻ സാധിക്കും. ഗ്രോ ബെഡിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ള 1/2 ഇഞ്ച് പൈപ്പിൽ 1/2 ഇഞ്ചിൻ്റെ തന്നെ ടീ വെച്ച്, അതിൻ്റെ ഒരു 1.5 റെഡ്യൂസർ വെച്ച്, 1 ഇഞ്ചിൻ്റെ പൈപ്പിൽ 5 ഇഞ്ച് ഗ്യാപ്പിൽ ദോരങ്ങളുണ്ടാക്കി നമുക്ക് കണക്റ്റ് ചെയ്യാം. ഒരു 1 ഇഞ്ചിൻ്റെ പൈപ്പ് ദോരങ്ങളുണ്ടാക്കിയതിന് ശേഷം കണക്റ്റ് ചെയ്യാം. ഇപ്പുറത്തെ സൈഡിൽ, അതായത് നമ്മൾ ഗ്രോ ബെഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ സബ്മെർസിബിൾ പമ്പ് വെക്കുന്നത്. വെറും 11 വാട്ട്സ് മാത്രമുള്ള 1800 ലിറ്റർ പെർ അവറിൽ പമ്പ് ചെയ്യുന്ന ഒരു സബ്മെർസിബിൾ പമ്പാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. പമ്പ് ഓൺ ചെയ്യുമ്പോൾ ഈ ഹോളുകളിലൂടെയെല്ലാം വെള്ളം ഫിഷ് ടാങ്കിലേക്ക് വീഴുന്നതോടൊപ്പം തന്നെ ഗ്രോ ബെഡിൽ വെള്ളം നിറയുകയും ചെയ്യും. ഇത് നമ്മൾ ഒരു ടൈമർ വെച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത്. 10 മിനിറ്റ് ഓണും 10 മിനിറ്റ് ഓഫുമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അത് വെള്ളം നിറയുന്നതിനനുസരിച്ച് അതിൻ്റെ ടൈം സെറ്റ് ചെയ്യേണ്ടതാണ്. പമ്പ് ഓഫ് ചെയ്യുമ്പോൾ ഈ സുഷിരങ്ങളിലൂടെയും സബ്മെർസിബിൾ പമ്പിലൂടെയും വെള്ളം തിരിച്ച് ഫിഷ് ടാങ്കിലേക്ക് വരുന്നു. ഇത് എപ്പോഴും നടക്കുമ്പോൾ ചെടികൾക്ക് ആവശ്യമുള്ള മൂലകങ്ങളും ഓക്സിജനും ലഭിക്കുന്നു. അതുപോലെ ബാക്ടീരിയകൾക്കും മത്സ്യങ്ങൾക്കും ധാരാളം ഓക്സിജൻ ലഭിക്കുന്നു. ഫിഷ് ടാങ്കിൽ അടിഞ്ഞിട്ടുള്ള സോളിഡ് വേസ്റ്റ് ഗ്രോ ബെഡിലേക്ക് പോകാതിരിക്കാൻ നമ്മുടെ കിണറിൽ നിന്നും വരുന്ന വെള്ളം ഒരു ഓസ് വഴി ഇതേപോലെ ഒരു വാൾ വെച്ച് അതിനടുത്ത് 1.75 റെഡ്യൂസർ വെച്ച് 1 ഇഞ്ച് പി വി സി പൈപ്പിൽ ഒരു ടീ ഘടിപ്പിച്ച് അതിൻ്റെ താഴേക്ക് ഒരു പി വി സി പൈപ്പ്, 1 ഇഞ്ചിൻ്റെ പി വി സി പൈപ്പ് തന്നെ വെച്ച് ഒരു എൽബോയോ ബെൻഡോ വെച്ച് കൊടുക്കുക. പൈപ്പ് ഓൺ ചെയ്യുമ്പോൾ കിണറ്റിലെ ശുദ്ധമായ വെള്ളം ഈ ഗ്രോ ബെഡ് ഫിഷ് ടാങ്കിലെത്തുകയും കൂടെ അതിന് കൂടെ തന്നെ ഓക്സിജൻ ലഭിക്കുകയും താഴെ അടിഞ്ഞിട്ട് കൂടിയിട്ടുള്ള സോളിഡ് വേസ്റ്റ് നമുക്ക് നമ്മളുടെ 10 ഇഞ്ച് വെച്ചിട്ടുള്ള കോർണറിലേക്ക് എത്തിക്കാനും സാധിക്കും. അതുവഴി ഇതിലടിഞ്ഞിട്ടുള്ള സോളിഡ് വേസ്റ്റ് മൊത്തം പുറത്തേക്ക് പോയി മറ്റുള്ള മരങ്ങൾക്ക് വളമാക്കാനും നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവർ, 10,000 രൂപയിൽ താഴെ മാത്രം ചിലവ് വരുന്നതും 100 മത്സ്യങ്ങളിൽ 100 പച്ചക്കറികളും വളർത്താവുന്ന അക്വാപോണിക് സിസ്റ്റമാണിത്. ഇനി ഇത് നിങ്ങൾക്കും സ്വന്തമായി ചെയ്യാം. തുടക്കത്തിൽ കുറച്ച് മത്സ്യങ്ങൾ മാത്രം വളർത്തി വെള്ളത്തിൻ്റെ പി എച്ചും മറ്റും മനസ്സിലാക്കിയതിന് ശേഷം കൂടുതൽ മത്സ്യങ്ങൾ വളർത്തി നമുക്ക് നെല്ല് വരെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പരമ്പരാഗത കൃഷി രീതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ എല്ലാവരും ഇങ്ങനെയുള്ള കൃഷിയിലേക്ക് ഇറങ്ങണം. തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും, ക്ഷമയോടെ പരിപാലിച്ചാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും. വെള്ളത്തിൻ്റെ കളകള ശബ്ദവും മത്സ്യങ്ങളുടെ നീരാട്ടും വിത്ത് മുളപൊട്ടി വരുന്നതും എല്ലാം നമുക്ക് കണ്ടും ആസ്വദിച്ചും മുന്നോട്ട് പോകാം. എല്ലാവർക്കും ആയിരം ആരോഗ്യസൗഖ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.